ടോക്സ് കൊറോണയുടെ സഞ്ചാര വഴികൾ. ആരോഗ്യ കേരളം വയനാട് അവതരിപ്പിക്കുന്ന പ്രത്യേക ആരോഗ്യ പരിപാടി. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, ഈ ടോക്സിലേക്ക് സ്വാഗതം. ചോദ്യം ഇതാണ്, ജീവിതശൈലി രോഗങ്ങളുള്ളവർ കൊറോണ കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം നൽകുന്നത് ഡോക്ടർ നീതു ചന്ദ്രൻ, മെഡിക്കൽ ഓഫീസർ, പേര്യ. കേരളത്തിനെ പ്രമേഹത്തിൻ്റെ തലസ്ഥാനം എന്നാണ് വിളിക്കുന്നത്. പ്രമേഹ രോഗികളുടെ എണ്ണത്തിൽ കേരളം ഒന്നാം സ്ഥാനത്താണ് എന്നുള്ളതായിരിക്കാം അതിന് കാരണം. പൊതുവെ നമ്മുടെ സാമൂഹിക ക്രമങ്ങളിലുള്ള ചില മാറ്റങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. ലളിതമായിട്ട് പറഞ്ഞാൽ, ജീവിതാവസ്ഥകൾ മെച്ചപ്പെട്ടതും മറ്റ് രോഗാവസ്ഥകൾ കുറഞ്ഞതും നമുക്ക് പാരയായി എന്ന് പറയാം. ഉദാഹരണത്തിന്, കായികാധ്വാനം കുറവുള്ള ജോലികൾ, ജീവിതശൈലി, വ്യായാമക്കുറവ്, ലഹരിയുടെ ഉപയോഗം, ഭക്ഷണക്രമത്തിലുള്ള വ്യതിയാനം, മാനസികമായിട്ടുള്ള പിരിമുറക്കങ്ങൾ, ഇതെല്ലാം തന്നെ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. നിലവിലുള്ള പല പഠന റിപ്പോർട്ടുകളും പ്രകാരം കേരളത്തിലെ അനേകം അകാല മരണങ്ങൾക്ക് പിന്നിൽ ഈ ജീവിതശൈലി രോഗങ്ങൾ ഒരു പ്രധാന കാരണമാവുന്നുണ്ട്. അതിൽ തന്നെ ഹൃദയാഘാതം, പക്ഷാഘാതം, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, പ്രമേഹം എന്നിവയാണ് മുമ്പിൽ നിൽക്കുന്നത്. കേരളത്തിലെ ജനസംഖ്യയിൽ 12.6% പേരും വയോജനങ്ങളും താരതമ്യേന കായിക അധ്വാനം കുറഞ്ഞ ആൾക്കാരുമാണ്. 18 മുതൽ 64 വയസ്സ് വരെ പ്രായമുള്ള മലയാളികളിൽ 82% ഏതെങ്കിലും തരത്തിലുള്ള ജീവിതശൈലി രോഗ സാധ്യത ഉള്ളവരായിട്ടാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ COVID-19 ഉയർത്തുന്ന സവിശേഷമായിട്ടുള്ള ചില പ്രതിസന്ധികളുണ്ട്. അതായത് പ്രമേഹം, രക്താതിമർദ്ദം, ഉയർന്ന കൊളസ്ട്രോൾ, ഹൃദ്രോഗം, ഇതൊക്കെയുള്ള ഈ തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളുള്ള ആൾക്കാരെ കോവിഡ് കാലം വളരെ ആരോഗ്യപരവും സാമൂഹികമായിട്ടുള്ള സങ്കീർണ പ്രതിസന്ധികളിൽ എത്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവയെ മുൻകൂട്ടി കണ്ട് കരുതൽ നടപടികൾ എടുത്താൽ ഒരു പരിധിവരെ നമുക്ക് ഈ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ സാധിക്കും. ജീവിതശൈലി രോഗം അല്ലെങ്കിൽ പകർച്ചേതര രോഗം ഉള്ളവരെ COVID-19 എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം. 1, രോഗം വരാനുള്ള സാധ്യത കൂടുന്നു. അതായത് പ്രമേഹ രോഗം, ക്യാൻസർ, വൃക്കരോഗങ്ങൾ പോലുള്ളവ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്നതിനാൽ രോഗം പിടിപെടാനും രോഗം മൂർച്ഛിക്കാനും അതിലൂടെ രോഗവ്യാപനം കൂടുതലാവാനുമുള്ള സാധ്യതകൾ സൃഷ്ടിക്കുന്നുണ്ട്. 2, COVID-19 പിടിപെട്ടാൽ ഗുരുതരാവസ്ഥകളും മരണവും കൂടും. അതായത് കോവിഡ് രോഗം ഗുരുതരാവസ്ഥ അല്ലെങ്കിൽ മരണം എന്നിവ കൂടുതലുണ്ടാക്കുന്നത് ജീവിതശൈലി രോഗങ്ങൾ പോലുള്ളവ മുമ്പേ തന്നെ ഉള്ളവരിലാണ്. 60 വയസ്സിൽ കൂടുതലുള്ളവരാണെങ്കിൽ രോഗം മൂർച്ഛിക്കാനുള്ള സാധ്യത വീണ്ടും കൂടും. 3, ഈ അനിയന്ത്രിതമായിട്ടുള്ള പ്രമേഹം അല്ലെങ്കിൽ രക്താതിമർദ്ദം ഉള്ളവരിൽ വൃക്കരോഗത്തിൻ്റെ സാധ്യത കൂടും. ഫലത്തിൽ അത് കൂടുതൽ സങ്കീർണതകൾ സൃഷ്ടിക്കാം. 4, പ്രമേഹ രോഗമുള്ളവർ ഇത്തരത്തിൽ ഷുഗർ നിലവാരം നിയന്ത്രിച്ച് നിർത്തിയില്ലെങ്കിൽ ഷുഗർ കൂടി ഗുരുതരാവസ്ഥകൾ ഉണ്ടാവാനോ മറ്റേതെങ്കിലും തരത്തിലുള്ള രോഗാണുബാധകൾ ഉണ്ടാവാനോ ഒക്കെ സാധ്യതയുണ്ട്. 5, പുകവലി ഉള്ളവർക്ക് രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം വിരലുകൾ ഇടയ്ക്കിടെ ചുണ്ടോട് ചേർക്കേണ്ടി വരുന്നതാണ്. 1, ശ്വാസകോശത്തിൻ്റെ ക്ഷമത കുറഞ്ഞിരിക്കുന്നതിനാൽ രോഗം മൂർച്ഛിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിൽ മറ്റു രോഗങ്ങളുമായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവേണ്ടി വരുന്നതും ഈ ഒരു കോവിഡ് കാലത്ത് അനഭിലഷണീയമായിട്ടുള്ള ഒരു കാര്യമാണ്. ലോക്ക്ഡൗണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില സങ്കീർണതകളൊക്കെ ഉണ്ട്. അതായത് ചിലയിടങ്ങളിലെങ്കിലും ലോക്ക്ഡൗണുകൾ ഇപ്പോഴും തുടരുകയും വീണ്ടും വീണ്ടും ലോക്ക്ഡൗണുകൾ ഉണ്ടാവാനും ഒക്കെ സാധ്യതയുള്ളതുകൊണ്ട് രോഗനിയന്ത്രണം ശരിയായിട്ട് പാലിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. 1, ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യതയിൽ വന്നിട്ടുള്ള ഏറ്റക്കുറച്ചിലുകൾ മൂലം കൃത്യമായിട്ടുള്ളൊരു ഡയറ്റ് ക്രമീകരണം നമുക്ക് സാധിക്കാതെ വരാം. വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ കൂടുതൽ ഭക്ഷണം കഴിക്കാനുള്ളൊരു പ്രവണത പലർക്കും നിയന്ത്രിക്കാൻ കഴിഞ്ഞോളണം എന്നില്ല. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് നിലവിൽ ലഭ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ അവയുടെ കലോറി കണക്കാക്കിയിട്ട് ക്രമീകരിക്കുക, അളവ് കുറച്ച് കൂടുതൽ തവണയായിട്ട് കഴിക്കുക, TV കാഴ്ചയ്ക്കിടയിലും ബോറടി മാറ്റാനൊക്കെ ഉള്ള ഉപാധിയായിട്ട് ഭക്ഷണം കഴിക്കുന്നത് മാറ്റാതിരിക്കുക, ജങ്ക് ഫുഡ് പരമാവധി ഒഴിവാക്കിയിട്ട് സമീകൃതാഹാരം കഴിയുന്നത്ര കഴിക്കാൻ ശ്രദ്ധിക്കുക, മാനസിക പിരിമുറുക്കം അല്ലെങ്കിൽ വിഷാദം മൂലമുള്ള അമിത ഭക്ഷണം കഴിക്കാനുള്ളൊരു പ്രവണത ഉണ്ട്. ചിലരെങ്കിലും വാരി വലിച്ച് കഴിക്കുന്നതിലേക്ക് ഇത് നയിക്കാം. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ് വേണ്ട മെഡിക്കൽ സഹായം തേടാൻ യാതൊരു വിധത്തിലുള്ള മടിയും വിചാരിക്കേണ്ട കാര്യമില്ല. പിന്നെ നടത്തം പോലെയുള്ള വ്യായാമ മുറകൾക്ക് ഭംഗം വരാനൊരു സാധ്യതയുണ്ട് ലോക്ക്ഡൗണൊക്കെ ആയിട്ടുണ്ടെങ്കിൽ. 1 കാര്യം, ഇപ്പോൾ പോരാത്തതിന് മഴയും കൂടി ആയതുകൊണ്ട് പുറത്തുപോയി വ്യായാമം ചെയ്യാനാവാത്തൊരവസ്ഥ മിക്ക ആൾക്കാർക്കുണ്ട്. അപ്പോൾ ചെയ്യേണ്ടത് വീടിൻ്റെ ഉള്ളിലോ വരാന്തയിലോ കഴിയുമെങ്കിൽ തുറന്ന മറ്റിടങ്ങളിലോ, ഇപ്പോൾ മുറ്റം പോലെയുള്ള സ്ഥലങ്ങളിലോ, കാർ പോർച്ച് പോലെയുള്ള സ്ഥലം ഉണ്ടെങ്കിൽ അതോ, അങ്ങനെ ഏതെങ്കിലും നമുക്ക് കിട്ടുന്ന സ്ഥലങ്ങളിൽ നിലവിലെ സാഹചര്യത്തിൽ ഉള്ള വ്യക്തി സുരക്ഷാ മാനദണ്ഡങ്ങളും സോഷ്യൽ ഡിസ്റ്റൻസിങ് തത്വങ്ങളും ഒക്കെ പാലിച്ച് ആൾക്കൂട്ടമോ രോഗവ്യാപന സാധ്യതകളും ഒഴിവാക്കി നടത്തം പോലെയുള്ള വ്യായാമം ചെയ്യാൻ ശ്രമിക്കണം.
മരുന്ന് മുടങ്ങുന്ന ഒരു സാഹചര്യവും ലോക്ക്ഡൗൺ കാലത്തുണ്ട്. അതായത് പുറത്തു പോയി മരുന്ന് വാങ്ങാനുള്ള തടസ്സങ്ങൾ, വരുമാനം നിലച്ചതോടെയുള്ള സാമ്പത്തിക പ്രതിസന്ധി, ഡോക്ടറെ കണ്ട് മരുന്ന് കുറിച്ച് വാങ്ങാനുള്ള തടസ്സങ്ങൾ, കഴിച്ചിരുന്ന മരുന്നിൻ്റെ ലഭ്യത കുറവ്, ഇതൊക്കെ അതിനെ ബാധിക്കാം. ഇതിന് പരിഹാരം സർക്കാർ സംവിധാനങ്ങൾ നടപ്പാക്കുന്നുണ്ട്. അതായത് പകർച്ചേതര രോഗമരുന്നുകൾ സർക്കാർ സംവിധാനം വഴി കൂടുതൽ മാസത്തേക്ക് വീടുകളിൽ എത്തിക്കുന്നുണ്ട്. മുൻകുറിപ്പടി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫോൺ വഴി ചികിത്സയ്ക്കും ഫിസിഷ്യൻ്റെ നിർദ്ദേശപ്രകാരമോ മരുന്നുകൾ നൽകാനുള്ള മാർഗം മിക്ക സ്ഥലങ്ങളിലും ഉണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തുക. ഫോണിലൂടെയോ ഇൻ്റർനെറ്റ് മുഖേനയോ മരുന്നുകൾ ഓർഡർ ചെയ്ത് വീട്ടിൽ ലഭ്യമാക്കാനുള്ള പ്രാദേശിക നടപടികൾ അതത് പഞ്ചായത്തുകൾ ഇടപെട്ട് മിക്ക സ്ഥലങ്ങളിലും ഉണ്ടാക്കുന്നുണ്ട്. ബി പി, ബ്ലഡ് ഷുഗർ എന്നിവ ഇടയ്ക്കിടയ്ക്ക് തുടർ പരിശോധനകൾ നടത്തി മരുന്നിൻ്റെ ക്രമീകരണം നടത്താനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളും ഉണ്ടാവാം. അപ്പോൾ ഈ ഇത്തരം രോഗികൾ മറ്റ് രോഗികളുമായിട്ട് ഇടപഴകാതെ തുടർ ചികിത്സയ്ക്ക് മുൻകൂട്ടി അപ്പോയിൻമെൻ്റ് എടുത്ത് പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള ക്ലിനിക്കിൽ അല്ലെങ്കിൽ ഒ പി സംവിധാനത്തിൽ വരാനുള്ള ക്രമീകരണമൊക്കെ മിക്ക സ്ഥലങ്ങളിലും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പൈസ മുടക്കിയിട്ടാണെങ്കിലും വാങ്ങാൻ സാധിക്കുന്നവർക്ക് ഗ്ലൂക്കോമീറ്ററും ഇലക്ട്രോണിക് ബി പി അപ്പാരറ്റസും ഒക്കെ വീട്ടിൽ വാങ്ങി സ്വന്തം ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അതിന് ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. ഉത്കണ്ഠ പോലെയുള്ളവ രക്താതിമർദ്ദം കൂട്ടും. ലോക്ക്ഡൗൺ പൊതുവെ ഉത്കണ്ഠയും കൂട്ടുകയും മാനസിക ആരോഗ്യത്തിലൊരു വ്യതിയാനം വരുത്തുകയും ചെയ്യുന്നൊരു സന്ദർഭമാണ്. അപ്പോൾ ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മാനസിക ആരോഗ്യം എന്നുള്ളത് നമ്മൾ ഓർക്കണം. വീടിനുള്ളിൽ തന്നെയുള്ള സന്തോഷം തരുന്ന പ്രവൃത്തികളിലൊക്കെ വ്യാപൃതരാവുക. വായന, വിനോദ പ്രവൃത്തികൾ, മറ്റ് അംഗങ്ങളുമായിട്ടോ പഴയ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഉള്ള ആശയവിനിമയം, ഫോണിലൂടെയും ബാക്കി ബന്ധുക്കളോടെയൊക്കെ ബന്ധം പുലർത്തുക, ഇതൊക്കെ തന്നെ മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഈ ടോക്സ് കൊറോണയുടെ സഞ്ചാര വഴികൾ. ആരോഗ്യ കേരളം വയനാട് അവതരിപ്പിക്കുന്ന പ്രത്യേക ആരോഗ്യ പരിപാടി.